മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ചിലപ്പോൾ അത് നന്നായിരിക്കും, അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കില്ല പറയുക, വേറെ രീതിയിലായിരിക്കും. യൂട്യൂബിൽ ഓരോ മെസ്സേജും അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ട് ഇമെയിൽ തുറക്കുമ്പോൾ അതിൽ ചില കമൻ്റുകൾ കണ്ടിട്ടുണ്ട്. നല്ല കമൻ്റുകളാണ്, ഉത്തരം നിർബന്ധമായി കൊടുക്കേണ്ട കമൻ്റുകളാണ്. ഇപ്പോൾ കുന്തി ദേവിക്ക് പാണ്ഡവര് മക്കളുണ്ടായത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്ന് ഒരാളുണ്ടായി, യമനിൽ നിന്നൊരാളുണ്ടായി, വായുവിൽ നിന്നൊരാളുണ്ടായി. ഇതേപോലെയല്ലേ കന്യാമറിയം ഗർഭം ധരിച്ചു ദൈവത്തിൽ നിന്നെന്ന് പറയുമ്പോൾ? അതേപോലെ ദ്രോണാചാര്യത് എങ്ങനെയാ ദ്രോണത്തിലുണ്ടായത്? അതുപോലെ ശ്രീകൃഷ്ണൻ എങ്ങനെയാ 16,008 ഭാര്യമാര്? അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ. ശ്രീരാമൻ എങ്ങനെയാ ബാലിയെ മറഞ്ഞു നിന്ന് അമ്പെയ്ത് ഇത് കൊന്നത്? ശ്രീരാമൻ എന്തുകൊണ്ടാ സീതാദേവിയെ ഉപേക്ഷിച്ചത്? ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടില്ലേ? പണ്ട് യാഗങ്ങൾ നടത്തുമ്പോൾ നോൺ വെജിറ്റേറിയൻ ഇറച്ചി ഹോമിച്ചിട്ടില്ലേ? ഇതിനെല്ലാത്തിനും ശരിക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ശരിക്കുള്ള മറുപടി ഓരോ പോയിന്റും എന്താണെന്ന് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നതിൽ ഒരർത്ഥമില്ല, കാരണം ഇനിയും ഇതേ ചോദ്യങ്ങൾ വരും. ഇപ്പൊ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജായിട്ട് കൊടുക്കാറുണ്ട്, പ്രഭാഷണങ്ങളിൽ കൊടുക്കാറുണ്ട്, എന്റെ പുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. 1135 പുസ്തകങ്ങൾ എഴുതിയതിലെല്ലാം അതുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും അത് തന്നെ പറയുമ്പോൾ ഒരു വിരസതയുണ്ടാവും. അതുകൊണ്ട് സമ്മപ്പ് ചെയ്ത് അന്നും പറഞ്ഞിരിക്കുന്നത് ഇന്നും പറയുന്നു. ഇപ്പൊ കുന്തി മാതാവിന് 5 കുട്ടികൾ ഉണ്ടായത് ഏത് രീതിയിലാണെങ്കിലും ആയിക്കൊള്ളട്ടെ, ശ്രീകൃഷ്ണന് 16,008 500,000 ഭാര്യമാരുണ്ടാവട്ടെ, ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയോ ഭാര്യയെ ഉപേക്ഷിക്കുകയോ, ഹനുമാൻ ധനുഷ്കോടിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടുകയോ, രാവണന് 10 തലയുണ്ടാവുകയോ, സുബ്രഹ്മണ്യൻ 6 തലയുണ്ടാവുകയോ, അതെല്ലാം വിവരിച്ചിട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിൽ. അതിന്റെ അർത്ഥമാണ് ഞാൻ പണ്ട് വിവരിച്ചത്, അതിലേക്ക് ഇപ്പൊ കടക്കണില്ല. പക്ഷെ ഇതിൽ എന്തെല്ലാം വിവരിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റ വരിയിൽ ഉത്തരം കൊടുക്കാനുള്ളത്, ഈ വിവരണങ്ങൾ ഒന്നും ഉപയോഗിച്ച് ഹിന്ദുക്കൾ മറ്റുള്ളവരെ മതം മാറ്റാറില്ല. ഈ വിവരണങ്ങൾ ഉപയോഗിച്ച് ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുള്ളത് കൊണ്ട് നീ ശ്രീകൃഷ്ണനെ ആരാധിക്കണം നമ്മൾ പറയാറില്ല. ശ്രീരാമൻ സമുദ്രത്തെ മാറ്റാൻ അമ്പെയ്ത പാർട്ടിയാണ്, അതുകൊണ്ട് ശ്രീരാമനെ ആലോചിക്കാൻ, നീ നിന്റെ മതം ഉപേക്ഷിച്ച് ഈ മതത്തിലേക്ക് വരണം നമ്മൾ പറയാറില്ല. ഹനുമാന് 10 തലയുള്ളതുകൊണ്ട് നീ ഹനുമാനല്ല രാവണന് 10 തലയുള്ളതുകൊണ്ട് നീ രാവണനെ പൂജിക്കാൻ ക്രിസ്തു മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കണം നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ മഹാവിഷ്ണു 10 അവതാരങ്ങൾ ഉണ്ടാക്കിയ ആളാണ്, അതുകൊണ്ട് നീ അല്ലാഹുവിനെ ഉപേക്ഷിച്ച് ഹിന്ദുവാകണം നമ്മൾ പറയാറില്ല. ഈ കന്യാമറിയത്തിനെ യഹോവ ഗർഭം ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ചിട്ടാണ് മതം മാറ്റുന്നത്. ആ യഹോവയെ ഉപയോഗിച്ചിട്ടാണ് പെന്തക്കോസ്തുകാരെ മതം മാറ്റുന്നത്. ആ അല്ലാഹുവിനെ ഉപയോഗിച്ചിട്ടാണ് ഭീകര പ്രവർത്തനത്തിലൂടെ പോലും മതം മാറ്റുന്നത്. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതം മാറ്റാനാണ് ബൈബിളിലെയും ഖുറാനിലെയും ഓരോ വരിയും ഉപയോഗിക്കുന്നത്. ആ മതം മാറ്റലിനെ മാത്രമേ എതിർക്കുന്നുള്ളൂ. ഇപ്പൊ ബൈബിളിൽ എന്തുണ്ടെങ്കിൽ നമുക്ക് ആർക്കെന്താ, ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എന്തുണ്ടെങ്കിൽ നമുക്കെന്താ, ഇലിയഡിലും ഒഡീസിയിലും, ഹോമർ എഴുതിയ ഇലിയഡിലും ഒഡീസിയിലും എന്തുണ്ടെങ്കിൽ എന്താ കുഴപ്പം? യോജിക്കുന്നതോ യോജിക്കാൻ പറ്റാത്തതോ അന്ധവിശ്വാസങ്ങളോ ദുരാചാരങ്ങളോ തെറ്റിദ്ധാരണകളോ എക്സാജറേഷനോ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാൻ പറ്റാത്തതോ ഒക്കെ ഉണ്ടാവും, എല്ലാ പുസ്തകത്തിലും ഉണ്ടാവും. ഭഗവത്ഗീത
മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത പഠിച്ച് ഹിന്ദുവായി മാറണമെന്ന് നമ്മൾ പറയാറില്ല. ഭഗവത്ഗീത വേണമെങ്കിൽ പഠിക്കുക. ഈ എല്ലാവരോടും പറയാറുള്ളത് ഇതുതന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് എന്ത് കഥയോ കെട്ടുകഥയോ തനി അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ആയിക്കൊള്ളട്ടെ, അതിനൊന്നിന് ആർക്കും മാറ്റം വരുത്താൻ പറ്റില്ല. 12,000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന മരുഭൂമിയിലുള്ളവർക്ക് വേണ്ടി എഴുതിയതാണ് ആഗ്രഹം. അതിൽ മാറ്റം വരുത്തണമെന്ന് ആരും പറയണില്ല. അതിനെ അതിശയോക്തി കലർത്തിയിട്ട് നെഞ്ചത്ത് കൈകൊണ്ട് അടിച്ച് ഇടിച്ച് കരഞ്ഞ് അതിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ മതം മാറ്റുന്നതിനെതിരെയാണ് ഈ ബൈബിൾ കെട്ടുകഥയാണെന്നും അതിനകത്തൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ലെന്നും പ്രാകൃതരായ ശവം തിന്നുന്ന അറബികൾക്ക് വേണ്ടി എന്ന് ഞാൻ എഴുതിയപ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നു. ഞാൻ മനുഷ്യ ശവം തിന്നുന്നാന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ശവം തിന്നുന്നാന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സത്യമായിരുന്നു താനും, അത് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെയാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത് ചീഞ്ഞതും അളിഞ്ഞതുമായിട്ടുള്ള മൃഗശരീരത്തെ തിന്നുകൊണ്ടിരിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റാനാണ് ജീവനുള്ള മൃഗത്തെ മന്ത്രം ചൊല്ലി ഹലാൽ ആക്കി കൊന്നിട്ടേ തിന്നാവും. അപ്പൊ ശവം തിന്നില്ല, ജീവനുള്ളതിനെ കൊന്നിട്ടേ തിന്നുള്ളൂ. അപ്പൊ ചീഞ്ഞതും അളിഞ്ഞതും തിന്നില്ല. അങ്ങനെ മുഹമ്മദ് നബി മാറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് മനുഷ്യ ശവം തിന്നുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഖുറാനും മുഹമ്മദ് നബിയെയും അല്ലാഹുവിനെയും യേശു ക്രിസ്തുവിനെയും യഹോവയും ബൈബിളും ഉപയോഗിച്ച് അതിലെ ഏത് പ്രാകൃതമായിട്ടുള്ള ഉപദേശം ഉണ്ടായിക്കൊള്ളട്ടെ, ഏത് നല്ല ഉപദേശം ഉണ്ടായിക്കൊള്ളട്ടെ, അതുപയോഗിച്ച് ഈ മതപരിവർത്തനം നടത്തുന്ന പോലെ ഹിന്ദുക്കള് രാമായണമോ മഹാഭാരതമോ പുരാണമോ വേദമോ ഉപനിഷത്തുക്കളോ നമ്മുടെ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളോ ഉപയോഗിച്ച് നിങ്ങളൊക്കെ ഹിന്ദുക്കളാകണമെങ്കിലേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ അന്ത്യവിധി നാളിൽ നിങ്ങൾ കുംഭീപാദ നരകത്തിലേക്ക് പോകും. യേശു ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷയുമില്ല. യേശു ക്രിസ്തുവിനെ ഹോൾസെയിലായിട്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് 15,000 രൂപ ടി വിയിലേക്ക് കൊടുക്കുക. സൂര്യ ടി വിയിലാണെങ്കിൽ 15,000, യോഹന്നാന്റെ ആത്മീയ യാത്രയിലാണെങ്കിൽ 10,000, വേറെ ഹൃഷ്ടപ്പിലാണെങ്കിൽ 5,000. 5,000, 10,000 എല്ലാം കൊടുത്ത് എന്റെ ഭൂമി വിറ്റ് കിട്ടണമേ, എന്റെ മകന്റെ കാലുവേദന മാറണമേ, സൗദി അറേബ്യയിൽ നല്ല ജോലി കിട്ടണമേ, ഇതൊക്കെ യേശു ക്രിസ്തുവിന്റെ ജോലിയല്ലേ. കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നണില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ നാട്ടുകാരെ പറ്റിച്ച് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിപ്പിക്കുക. ശരിക്കും യേശു ക്രിസ്തുവിനെ രക്ഷിക്കാൻ തന്നെ യേശു ക്രിസ്തുവിന് പറ്റിയില്ല, അവനവനെ രക്ഷിക്കാൻ പറ്റാത്ത ആളാണ് ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അല്ലേ സത്യം. അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെയോ യഹോവയെയോ അള്ളാഹുവിനെയോ പുസ്തകത്തെയോ കുറിച്ച് അല്ല പറഞ്ഞത്. നാരായണ ഗുരു പറഞ്ഞ മാതിരി മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് കൈകാര്യം ചെയ്യുന്നവരാ. ബൈബിളോ ഖുറാനോ അല്ല പ്രശ്നം ചെയ്യുന്നത്, അത് കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ചെയ്യുന്നുണ്ടാക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ വിവരിച്ചതും പ്രതികരിച്ചതും കെട്ടുകഥയാണെന്ന് പറഞ്ഞതും. ആ പറഞ്ഞത് 100% സത്യവുമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള കെട്ടുകഥ ഹിന്ദു ധർമ്മത്തിലും ഉണ്ട്. പുരാണങ്ങളിൽ എല്ലാ കഥകളാണ്. മഹാഭാരതത്തിൽ 60,000 ശ്ലോകങ്ങൾ കഥകളാണ്. ബാക്കി 65,000 ശ്ലോകവും രാമായണത്തിലും എക്സാജറേറ്റഡ് കാര്യങ്ങളുണ്ട്, ഒരു സംശയമില്ല. അതൊക്കെ ഇവിടെയും ഉണ്ട്. പക്ഷെ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മതം മാറ്റാനായിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് ഉപയോഗിക്കുന്നില്ല. അത് നിങ്ങളും ചെയ്താൽ മതി, നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും കൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.